ഹലോ, നമുക്കിന്ന് ചക്ക വെച്ചിട്ടൊരു കുമ്പളപ്പം ഉണ്ടാക്കാം കേട്ടോ. 4 മണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരം കേട്ടോ ഇത്. ഇപ്പൊ ചിലവർക്കൊക്കെ ചക്ക ഒത്തിരി പഴുത്തേന് വലിയ താല്പര്യമൊന്നും കാണത്തില്ല. അന്നേരം നമുക്ക് മെല്ലെ ഇതുപോലെ പലഹാരമൊക്കെ ആക്കിയിട്ട് ഒന്ന് മാറ്റിയെടുത്തതിന് സൂപ്പർ ടേസ്റ്റാണ്. ഇത് നല്ല പഴുത്ത ചക്കയാണ് കേട്ടോ, അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കയാണ്. അപ്പൊ കുരുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇത്. ഇനി നമുക്കിത് വേവിച്ചെടുക്കണേ. അപ്പൊ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അന്നേരം വേവിക്കാൻ വേണ്ടി മാത്രം ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഒത്തിരി അങ്ങ് കുഴമ്പ് പോലെയോ, നമുക്ക് കുഴമ്പായിട്ട് തന്നെ എടുക്കുന്നത്, പക്ഷെ വെള്ളത്തിൻ്റെ അംശം ഒത്തിരി അങ്ങാവും. അപ്പം വേവിക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അത് അവിടെ കിടന്ന് വേവുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് പണികളും കൂടി ചെയ്യാണ്ട്, ഇതിലോട്ട് ആവശ്യമുള്ളത് ശർക്കരയും തേങ്ങയും ഏലക്കായും കേട്ടോ. ഏലക്കായ ഒന്ന് ചതച്ചെടുക്കണേ. പിന്നെ അതുപോലെ തേങ്ങ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെയുള്ളത് ശർക്കരയാണ്. ശർക്കര നമുക്ക് പാനിയേക്ക് എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഡയറക്റ്റ് ഇങ്ങനത്തെ ശർക്കര ആയതുകൊണ്ട് ഒന്ന് ഉടച്ചെടുത്തിട്ട് സ്വല്പം വെള്ളം ഇട്ടിട്ട് അതിലോട്ടൊന്ന് പൊടിച്ച ശർക്കരയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പാനിയേക്ക് മാറ്റിയെടുക്കാം. ആ ഒരു സമയത്ത് ഇതാ ചക്ക കണ്ടില്ലേ, നല്ല പോലെ പാകമായി വന്നത് കണ്ടോ. ഇതുപോലെ കുഴമ്പായിട്ട് കിട്ടണം കേട്ടോ, എന്നാലും നമുക്ക് ഇത് ഉണ്ടാക്കുമ്പോഴും ആ തരിതരി പോലെ ഉണ്ടാവാണ്ടിരിക്കത്തുള്ളൂ. അപ്പം കണ്ടില്ലേ നല്ല കുഴമ്പ് പോലെ. ഇത് വേറൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇനി ആവശ്യമുള്ളത് ഏലക്കായ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലായിരുന്നോ, ആ ഏലക്കായ ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ നമുക്ക് ഇതിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യമുള്ളത് അരിപ്പൊടിയാണ്, അതായത് വറുത്ത അരിപ്പൊടിയില്ല, നമ്മൾ അരിപ്പൊടി വറുത്തത് ഇടിയപ്പത്തിനൊക്കെ എടുക്കത്തില്ലേ, അതുപോലെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഇതെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ചക്കയുടെ ടേസ്റ്റ് വേണം മുമ്പ് നിൽക്കാൻ. അപ്പോൾ അരിപ്പൊടി അതനുസരിച്ച് വേണമിട്ട് ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അരിപ്പൊടിയുടെ ടേസ്റ്റോ നമുക്ക് ഉണ്ടാക്കി വരുമ്പോൾ. പിന്നെ നമ്മളിതാ ശർക്കര പാനി കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ, ചക്കയ്ക്ക് നല്ല മധുരമുണ്ട്. അപ്പോൾ ശർക്കര പാനി ഒഴിക്കുമ്പോൾ നമ്മുടെ മധുരം അനുസരിച്ച് വേണമിട്ട് ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ ഒത്തിരി മധുരമായിട്ട് പോവേ. പിന്നെ ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തി കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കണം കേട്ടോ. അപ്പം മധുരം നമ്മുടെ മധുരത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ. ചക്കയ്ക്ക് ഉള്ള മധുരം നോക്കിയിട്ട് വേണം ശർക്കരപ്പാനി എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്നുണ്ടല്ലോ പട്ടയുടെ ഇല വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം ആ പട്ടയുടെ ഇലയുടെ ആ ടേസ്റ്റും മണമൊക്കെ ശരിക്കും ഇതിലോട്ട് കിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ വീട്ടിൽ പട്ടയുടെ ഇലയൊന്നും ഇല്ലെങ്കിൽ പ്ലാവ് ഉണ്ടാവില്ലേ, ആ പ്ലാവ് ഇലയിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ പട്ടയുടെ ഇല വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ കിട്ടുവാണെങ്കിൽ ആ ഇല തന്നെ എടുക്കണേ. ഇനി നമുക്കിതുണ്ടല്ലോ കുമ്പളം കുത്താന്ന് പറയും, അങ്ങനെയാണ് ഈ പേര് വന്നതെന്ന് തോന്നുന്നു. കണ്ടില്ലേ നമ്മൾ ഈ കപ്പലിൻ്റെയൊക്കെ പൊതിയത്തില്ലേ, ഈ ബേർത്ത്ഡേക്കൊക്കെ ക്യാപ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ, അതുപോലെ ഇതുപോലെ ഒന്ന് ചുമ്മാ ഒന്ന് മടക്കിയെടുക്കുക, എന്നിട്ട് പച്ചവർക്കിളി വെച്ചിട്ടൊന്ന് കുത്തിയെടുത്താൽ മതി. അത്രയുള്ള പണി, പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എളുപ്പത്തിലുണ്ടാക്കാവുന്നതാണ് ഈ ഇല ഒന്ന് മടക്കിയെടുക്കൽ. പിന്നെ അടിഭാഗത്ത് ഇച്ചിരി ഒന്ന് ഓട്ടി ഉണ്ടാക്കണേ. അതെന്ന് വെച്ചാൽ നമ്മളിത് അപ്പച്ചെമ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം അന്നേരം അടിഭാഗത്തേക്ക് കൂടെയും പിന്നെ മോൾ ഭാഗത്തേക്ക് കൂടെയും ആവി കയറിയിട്ട് വേണം ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അന്നേരം നമ്മൾ ഒന്ന് ഇതുപോലെ ചെറിയൊരു ഓട്ടിയാക്കിയിട്ട് ഇറുക്കിളി വെച്ച് ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുക. ഇതുപോലെ എല്ലാ ഇലകളും ഒന്ന് കുത്തിയെടുക്കണം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചില്ലായിരുന്നോ, അതിതിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഒരു സ്പൂണ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ഇതിങ്ങനെ ഓരോന്നായിട്ട് മാറ്റി വയ്ക്കണം. അപ്പോൾ ഒത്തിരി നിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനാണ്. അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് ശരിക്കും നമ്മൾ ഈ കപ്പലിൻ്റെ നിറയ്ക്കത്തില്ലേ മറ്റേ പൊതിഞ്ഞിട്ട് അതുപോലെ ഇരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അല്ലാതെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നിറച്ച് ഇതാ ഒത്തിരി ഏകദേശം കുറച്ചൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അപ്പച്ചെമ്പിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ആവി കയറ്റിയിരുന്ന നമ്മൾ കിണ്ണത്തപ്പൊക്കെ ആവി കയറ്റത്തില്ലേ, അതുപോലെയാണ് കേട്ടോ ആവി കയറ്റിയെടുക്കുന്നത്. ആവി കയറുമ്പോൾ ആ ഇലയൊക്കെ വാടും, വാടി കഴിയുമ്പോൾ ആ ടേസ്റ്റും ആ ഇലയുടെ മണമൊക്കെ ശരിക്കും ഇതിലോട്ടങ്ങ് ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതാ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പറയത്തില്ലേ പൊതിച്ചോറിൽ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറിന് നിന്ന്, അതുപോലെയാണ് ഇതും. ഈ ഇലയിലെ ഈ പട്ടയുടെ ഇലയിലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെയാണ് തോന്നുന്നത്, ഇതിങ്ങനെ മടക്കി ഉണ്ടാക്കണ കൊണ്ടായിരിക്കും വേണമെങ്കിൽ കുമ്പളപ്പം കുമ്പളപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം ചക്കയുടെ സീസണൊക്കെ ആവാറായിട്ടുണ്ട്, കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണം. പിന്നെ ഈ ഇല ഇല്ലെങ്കിൽ പ്ലാവിൻ്റെ ഇല വെച്ചിട്ടായാലും നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു.